ഹായ് ഫ്രണ്ട്സ്, ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി വരുമാന സർട്ടിഫിക്കറ്റ് നമ്മുടെയൊക്കെ കൈവശമുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ എടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഞാൻ ബ്രൈറ്റ്. ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വരുമാന സർട്ടിഫിക്കറ്റിന് കമ്പ്യൂട്ടർ വഴി എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും സൗകര്യപ്രദമായത് മൊബൈൽ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഒരു വർഷമാണ്. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല, അതായത് ടിക് മാർക്കിൻ്റെ ആവശ്യം ഇപ്പോൾ വരുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്നവർക്കൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടുന്നതുകൊണ്ട് അതുകൊണ്ടാണ് വരുമാന സർട്ടിഫിക്കറ്റിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ പ്രോസസ്സ് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് വരുന്നത്. മൊബൈൽ വഴി മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ മറ്റ് വീഡിയോകൾ കമ്പ്യൂട്ടർ വഴി ചെയ്തത് ചാനലിൽ ലഭ്യമാണ്. ഇപ്പോൾ നേറ്റിവിറ്റി ആയാലും കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അത് കണ്ടതിന് ശേഷം മൊബൈൽ വഴി ചെയ്യാൻ ശ്രമിച്ചാൽ കൂടുതൽ എളുപ്പമായിരിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്നവരുൾപ്പെടെ ഒരു സാധാരണ അപേക്ഷകന് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ വേണ്ടുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഡോക്യുമെൻസാണ്: ആധാർ, റേഷൻ കാർഡ്, കരമുടക്ക് രസീത് അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് റെസീപ്റ്റ് എന്നിവയാണ്. ഇവ മൂന്നും നമുക്ക് PDF ഫോർമാറ്റിലാണ് വേണ്ടുന്നത്. 100 KB താഴെ ആയിരിക്കുകയും വേണം. മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് JPEG ഫോർമാറ്റിലായിരിക്കും ലഭിക്കുന്നത്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അതിനുള്ള ടൂളുകളും ആപ്പുകളും ലഭ്യമാണ്. അതുപയോഗിച്ച് PDFലേക്ക് കൺവേർട്ട് ചെയ്ത് മൊബൈലിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ അപേക്ഷിക്കുവാൻ. ഗവൺമെൻറ് എംപ്ലോയീസ്, അതേപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ തുടങ്ങിയ വരുമാനം കൂടുതലുള്ളവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി നമുക്ക് 26 സർട്ടിഫിക്കറ്റുകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കും. അവയിൽ ഏതാണ്ട് മിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. അവയൊക്കെ ഒരു പ്ലേലിസ്റ്റായി ഈ ഡിസ്ട്രിക്ട് സർട്ടിഫിക്കറ്റ്സ് എന്ന പ്ലേലിസ്റ്റായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വെബ്സൈറ്റിൽ പ്രവേശിക്കുന്നതിനായി ആദ്യം മൊബൈലിൽ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം google.co.in എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ പ്രവേശിച്ച ശേഷം ഈ ഡിസ്ട്രിക്ട് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇങ്ങനെയൊരു പേജ് ലഭിക്കും. ഇവിടെ edistrict.kerala.gov.in എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതാണ് വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. ഇവിടെ മുകളിൽ സൈനിൻ എന്നുള്ള ലിങ്ക് വഴി നമുക്ക് ലോഗിൻ ചെയ്യുവാൻ സാധിക്കും. ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവർ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അതിന് താഴോട്ട് വന്നതിന് ശേഷം ക്രിയേറ്റ് യുവർ അക്കൗണ്ട് നൗ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം ലഭിക്കുന്ന പേജിൽ നിങ്ങളുടെ ഫാമിലിയിലെ 18 പൂർത്തിയായ ആരുടെയെങ്കിലും ആധാർ ഉപയോഗിച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതാണ്. ഈ ഒരൊറ്റ രജിസ്ട്രേഷനിലൂടെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലെ ആർക്ക് വേണമെങ്കിലും ഈ ഡിസ്ട്രിക്ട് വഴി നൽകുന്ന 26 സർട്ടിഫിക്കറ്റുകളുണ്ട്. അവയ്ക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ ആദ്യം ആധാറിലുള്ള പേര് അതേപോലെ കൊടുക്കുക. സ്പേസോ ക്യാപിറ്റൽ ലെറ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അതേപോലെ കൊടുക്കുക, ഇനിഷ്യൽ ഉൾപ്പെടെ. അതിനുശേഷം പ്ലേസും ലൊക്കാലിറ്റിയും ഡേറ്റ് ഓഫ് ബർത്തും മെയിൽ ഫീമെയിലും എല്ലാം വീട്ടുപേരും ഒക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആധാറിൽ വർഷം മാത്രമേ ഉള്ളെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്നതോ ആയ ഒരു ആധാർ ഉപയോഗിക്കേണ്ടതാണ്. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതാണ്. മൊബൈൽ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. മൊബൈലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇമെയിൽ ID, മൊബൈലിലുള്ള ഇമെയിൽ ID കൊടുക്കേണ്ടതാണ്. അത് തന്നെ നമുക്ക് യൂസർ ID ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇമെയിലിലേക്കും OTP വരുന്നതായിരിക്കും. 12 ആധാർ നമ്പരും കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അടങ്ങിയതാണ് പാസ്വേഡ്. ഉദാഹരണത്തിന് ABCD@123 എന്ന് കൊടുക്കാവുന്നതാണ്. അതിൽ A എന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. പാസ്വേഡ് 2 ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അതിനുശേഷം ഒരു പാസ്വേഡ് റിക്കവറി ക്വസ്റ്റ്യൻ ഉണ്ട്. ഫേവററ്റ് ഹോബി എന്നോ മറ്റോ കൊടുത്തിട്ട് ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കൊടുക്കാവുന്നതാണ്. തൊട്ട് താഴെ നമുക്ക് നമ്പേഴ്സ് കാണിക്കുന്നതാണ്. ആ നമ്പർ അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെ നമ്മൾ നേരത്തെ കൊടുത്ത ആധാർ
പിന്നീട് കാണിക്കുന്നതുമായിരിക്കും. താഴോട്ട് വന്ന് ബോക്സിൽ ടിക് മാർക്ക് വരുത്തിയതിന് ശേഷം വാലിഡേറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും പിന്നീട് നമ്മൾ കൊടുത്ത മൊബൈലിലേക്കും ഇമെയിലിലേക്കും OTP വരുന്നതും ആ OTP സബ്മിറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതുമാണ്. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അതിനുശേഷം വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ആപ്ലിക്കൻറ്റിനെ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോ, വളരെ വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും മുകളിൽ ഐ ബട്ടണിലുമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് അത് നോക്കി വളരെ വിശദമായിട്ട് തന്നെ അത് പ്രതിപാദിക്കുന്നുണ്ട്, അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ ന്യൂ യൂസർ എന്നാണ് തമ്പ്നെയിലിൽ അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ന്യൂ യൂസർ ക്രിയേഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും ലഭിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് മുകളിൽ സൈൻ ഇൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമ്മൾ നേരത്തെ കൊടുത്ത മെയിൽ ID യൂസർ ID ആയിട്ടും കൊടുത്ത് അതിനുശേഷം പാസ്വേഡ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. അവിടെ ക്യാപ്ചർ എന്നുള്ളിടത്ത് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുകൾ ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പേജാണ് ലഭിക്കുന്നത്. നേരത്തെ അപേക്ഷ വല്ലതും വായിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ഇതുപോലെ കാണിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇടത് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സിൽ പ്രസ് ചെയ്ത് ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ കൂടി ചെയ്യേണ്ടുന്നതുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞ വൺ ടൈം രജിസ്ട്രേഷൻ ന്യൂ യൂസർ എന്ന വീഡിയോയിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. എങ്കിലും ഞാനിവിടെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ആ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ലിങ്കുകൾ കൊടുത്തിരിക്കാം. അങ്ങനെ നമ്മൾ 3 ഡോട്ട്സിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെയൊരു വിൻഡോയാണ് വരുന്നത്. ഇവിടെ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് കാണാം. അതിലാദ്യം പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ലിങ്ക് വരുന്നത് കാണാം. അതിൽ പ്രസ് ചെയ്താണ് നമ്മൾ ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം വരുന്ന പേജിൽ ആർക്കാണോ സർട്ടിഫിക്കറ്റ് വേണ്ട ആ ആളിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന നിബന്ധന ഇവിടെയില്ല. 18 വയസ്സിൽ താഴെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ന്യൂ യൂസർ ക്രിയേഷൻ വഴി ക്രിയേറ്റ് ചെയ്ത ആളിന് ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ആ ആളും വീണ്ടും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടുന്നതാണ്. അതിനുശേഷം മെയിൽ, ഫീമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവയൊക്കെ കൊടുക്കുക. ഫോട്ടോ നിർബന്ധമല്ല. 20 KB താഴെയുള്ള ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഈ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി ഈ ഡിസ്ട്രിക്റ്റ് വഴി അപേക്ഷിക്കാവുന്ന 26 സർട്ടിഫിക്കറ്റുകൾക്ക് ഈ ഒറ്റ രജിസ്ട്രേഷൻ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മാസത്തിൽ 5 ആപ്ലിക്കേഷനാണ് പരമാവധി അയക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടുന്നത്. വീട്ടുപേര്, ലൊക്കാലിറ്റി, പിൻകോഡ് തുടങ്ങിയവയൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കേണ്ടുന്നതാണ്. അതിനുശേഷം നമ്മുടെ ജില്ല, താലൂക്ക്, വില്ലേജ് എന്നിവ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. ഈ വില്ലേജിലേക്കാണ് ആപ്ലിക്കേഷൻ പോകുന്നത്. അതുകൊണ്ട് ഇവ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കേണ്ടുന്നതാണ്. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയിൽ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം ലോക്കൽ ബോഡി ഏതാണെന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കണം. നമ്മുടെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ അത്, കോർപ്പറേഷൻ ആണെങ്കിൽ അത്, ഏതാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം പെർമനൻ്റ് അഡ്രസ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണോ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നാണ് ചോദിക്കുന്നത്. കോപ്പി പേസ്റ്റ് കൊടുക്കാവുന്നതാണ്. രണ്ടും ഒന്നാണെങ്കിൽ, വ്യത്യസ്തമാണെങ്കിൽ വ്യത്യസ്തമായത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ്, മറ്റുള്ള പേഴ്സണൽ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. ആ മൊബൈലിലേക്കാണ് SMS മറ്റുമൊക്കെ വരുന്നത്. റേഷൻ കാർഡ് നമ്പർ, ഒരു ID നിന്നും ഒന്നിലധികം അപേക്ഷകൾ അയക്കുന്നുണ്ടെങ്കിൽ റേഷൻ കാർഡ് നമ്പർ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് SLC, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് നമ്പർ തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇതിൽ ഒരു ഡീറ്റെയിൽസ്, അതായത് ഫാദറിൻ്റെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ മൊബൈൽ നമ്പരും കൃത്യമായിട്ട് കൊടുക്കുക. ഇപ്പോൾ അപേക്ഷിക്കുന്നതാണ്. അതിനുശേഷം ഏറ്റവും താഴോട്ട് വന്ന് ചെക്ക് ഡ്യൂപ്ലിക്കേറ്റിൽ പ്രസ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ അക്ഷയയിലോ മറ്റോ നേരത്തെ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്ന് കാണിക്കും. അപ്പോൾ അവിടെ കൺഫേം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വൺ ടൈം രജിസ്ട്രേഷൻ ന്യൂ യൂസർ എന്ന വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും താഴെ ഡിസ്ക്രിപ്ഷനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. അത് നോക്കി മനസ്സിലാക്കുക. ഇനി നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനായിട്ട് ആരംഭിക്കാം. അതിനായിട്ട് ഇടത് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുക. അപ്പോൾ താഴോട്ട് വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ് സർവീസ് എന്ന് കാണാം. ആ സർട്ടിഫിക്കറ്റ് സർവീസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെ വരുന്നത് നമുക്ക് കാണാം. 26 സർട്ടിഫിക്കറ്റിൽ ഇതുവഴി നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ജാതി, നോൺ ക്രീമി ലെയർ, പൊസഷൻ തുടങ്ങിയവയൊക്കെ ഏതാണ്ട് ഇതേ പ്രോസസ്സിലൂടെ തന്നെ ചെയ്യുവാൻ സാധിക്കും. പ്രോസസ്സിൽ അല്പസ്വല്പം മാറ്റങ്ങൾ വരുമെന്നേ ഉള്ളൂ. അവിടെ ആദ്യം കാണുന്ന സോഷ്യോ ഇക്കണോമിക് റിലേറ്റഡ് സർട്ടിഫിക്കറ്റിന് താഴെയായിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് കാണാം. അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പോൾ ഇവിടെ പറയുന്നത് നേരത്തെ ഒരു ആപ്ലിക്കേഷൻ പെൻഡിംഗ് ഉണ്ടെന്നാണ്. അതായത് നമ്മൾ നേരത്തെ ഇതിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിച്ചിട്ടുള്ളവർക്കാണ് ഇങ്ങനെ കാണിക്കുന്നത്. അവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം അങ്ങനെയുള്ളവർ ഏറ്റവും താഴോട്ട് വന്നിട്ട് അവിടെ ക്ലിയർ എന്നൊരു ബട്ടൺ കാണാം. ആ ബട്ടണിൽ പ്രസ് ചെയ്ത് അത് ഒഴിവാക്കാവുന്നതാണ്.
അതിനുശേഷം മുകളിലോട്ട് വന്നതിന് ശേഷം ഈ ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ നമ്പറിന് തൊട്ട് താഴെ സെലക്ട് വൺ എന്നും കാണും. അവിടെ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർ ഒക്കെ അവിടെ വന്നിട്ടുണ്ടാകും. ആ നമ്പരും അവിടെ കാണും. അതിൽ നിന്നും ആർക്കാണോ അപേക്ഷ അയക്കേണ്ടത് ആ ആളിനെ അവിടെ നിന്നും സെലക്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളുടെ പേര് അവിടെ വന്നു. അതിനുശേഷം സ്ക്രീൻ ഇടത്തോട്ട് നീക്കുക. ഇടത്തോട്ട് നീക്കിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പർപ്പസ് കാണാം. അവിടെ സ്റ്റേറ്റ് പർപ്പസുമുണ്ട്, ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസുമുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാനുള്ള വരുമാന സർട്ടിഫിക്കറ്റിനാണെങ്കിൽ സ്റ്റേറ്റ് പർപ്പസാണ് തിരഞ്ഞെടുക്കേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ് സംസ്ഥാനത്തിനകത്തുള്ള ആവശ്യത്തിനാണെങ്കിൽ സ്റ്റേറ്റ് പർപ്പസും, സെൻട്രൽ ഗവൺമെൻറ് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസുമാണ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് മൊബൈൽ വഴി ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും പേജ് ഔട്ടായി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പിന്നീട് ലോഗിൻ ചെയ്ത് കയറി വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത വിവരങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. കണ്ടിന്യൂഷൻ ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യുവാനും സാധിക്കുന്നതാണ്. യൂസർ ഐ ഡിയും പാസ്വേഡും കൃത്യമായ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ എന്നവിടെ കാണാം. അവിടെ ജനറൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് താഴെയുള്ള പ്ലസ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് നമുക്ക് കൊടുത്ത വിവരങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് അറിയാൻ സാധിക്കും. മൈനസിൽ പ്രസ് ചെയ്താൽ നോർമൽ സ്റ്റേജിലാവുന്നതുമാണ്. മൊബൈൽ റൊട്ടേറ്റ് ചെയ്ത് ലാൻഡ്സ്കേപ്പ് മോഡിലാക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഈ പേജ് ഔട്ടായി പോകുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. ഞാനങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇതാണ് റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ട് ഒരു കാരണവശാലും ലാൻഡ്സ്കേപ്പ് മോഡിൽ ആക്കാൻ ശ്രമിക്കരുത്, റൊട്ടേറ്റ് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ റേഷൻ കാർഡിലെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. ഇവിടെ പ്ലസ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴോട്ടൊരു അടുത്ത റോ വരുന്നതാണ്. ആദ്യം റിലേഷൻഷിപ്പ് എന്നുള്ളത് സെൽഫ് കൊടുത്തതിന് ശേഷം, റേഷൻ കാർഡിൽ സെൽഫ് എന്ന് കൊടുത്തതിന് ശേഷമായിരിക്കും അംഗങ്ങളുടെയൊക്കെ ബാക്കി വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ റിലേഷൻഷിപ്പ്, ഫാദർ, മദർ, ഡോട്ടർ, സൺ തുടങ്ങിയവയൊക്കെ നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. ആദ്യം സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ റേഷൻ കാർഡിലുള്ളത് അതേപോലെ തന്നെ കൊടുക്കാൻ സാധിക്കും. അതല്ല, നിങ്ങളുടെ പേര് ആദ്യം കൊടുത്തതിന് ശേഷം ബാക്കി റിലേഷൻ കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് വലത് സൈഡിൽ റിലേറ്റീവ് എന്നുള്ളിടത്ത് ആ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. അതിനുശേഷം അവരുടെ വരുമാനം റേഷൻ കാർഡിൽ കൊടുത്തിട്ടുണ്ടാകും. അതെത്രയാണെന്ന് കൃത്യമായിട്ട് ആ വരുമാനം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളുടെ പേരും അതേപോലെ തന്നെ അവരുടെ റിലേഷനും പിന്നീട് അവരുടെ ഇൻകം അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകവും അവിടെ കൊടുക്കേണ്ടുന്നതാണ്. ഒരു മാസത്തെ ഇൻകമായിരിക്കും സാധാരണ റേഷൻ കാർഡിൽ കൊടുത്തിട്ടുണ്ടാവുക. അത് അതിനെ 12 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന എമൗണ്ടാണ് അവിടെ എഴുതേണ്ടുന്നത്. തൊട്ട് താഴെ അത് വരുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ സ്ക്രീൻ നേരത്തെ പോലെ ഇടത്തോട്ട് നീക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരുന്നതാണ്. ഇൻകം ഫ്രം സാലറി, പെൻഷൻ, അഗ്രികൾച്ചർ, ലേബർ, അതേപോലെ ലാൻഡ് ഏതാണെന്ന് വെച്ചാൽ അനുയോജ്യമായത് ഇവിടെ കൊടുക്കാവുന്നതാണ്. റേഷൻ കാർഡിൽ ഇല്ലാത്ത വരുമാനം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുകയും അവ കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഒരു സാധാരണ അപേക്ഷകനെ സംബന്ധിച്ച് ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങിക്കുന്നവരോ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ സാധാരണ അപേക്ഷകന് റേഷൻ കാർഡിലുള്ള വിവരങ്ങൾ മാത്രം കൊടുത്താൽ മതിയാകും. ഇവിടെ പ്ലസ് കൊടുത്താൽ മറ്റൊരു റോ വരുന്നത് നമുക്ക് കാണാം. അതുപോലെ എത്ര അംഗങ്ങളുണ്ടോ അതനുസരിച്ച് പ്ലസ് കൊടുത്ത് ആ റോകളുടെ എണ്ണം കൂട്ടാവുന്നതാണ്. കൊടുത്ത വരുമാനം എത്രയാണെന്ന് അവിടെ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതേപോലെ ഇടത്തോട്ട് സ്ക്രീൻ നീക്കി കൊടുത്താൽ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അവിടെ വരുന്നതാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു കോളത്തിൽ വരുമാനം കൊടുത്താൽ മാത്രം മതിയാകും. എല്ലാ കോളവും ഫില്ല് ചെയ്യണമെന്ന് ഇല്ല. ഒന്നിലധികം ആൾക്കാർക്ക് വരുമാനമുണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ജില്ലയും താലൂക്കും വില്ലേജും എല്ലാം കൃത്യമായിട്ട് കൊടുത്തിക്കണം. പ്രോപ്പർട്ടി നിൽക്കുന്ന ഏത് സ്ഥലത്താണോ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്തെ ഡിസ്ട്രിക്റ്റും താലൂക്കും വില്ലേജുമാണ് കൊടുക്കേണ്ടത്. ഇവിടെയും നമുക്ക് സ്ക്രീൻ ഇടത്തോട്ട് ചലിപ്പിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. തൊട്ട് താഴെയുള്ള പ്ലസ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലധികം പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവ ആഡ് ചെയ്യുകയും ചെയ്യാം നേരത്തെ ചെയ്തതുപോലെ തന്നെ. മൈനസിൽ പ്രസ് ചെയ്താൽ അത് കുറവായി വരുന്നതുമാണ്. പിന്നീട് നമ്മൾ കൊടുക്കേണ്ടുന്നത് ഓൾഡ് സർവേ സബ് ഡിവിഷൻ നമ്പറാണ്. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം റീസർവേ ബ്ലോക്ക്, നമ്മൾ പുതിയ കരമടക്ക് രസീതിൽ ലാൻഡ് ടാക്സ് റെസീപ്റ്റിൽ ആ സർവേ ബ്ലോക്ക് നമ്പർ കൃത്യമായി കൊടുത്തിട്ടുണ്ടാകും. അതവിടെ കൊടുക്കേണ്ടതാണ്. റീസർവേ സബ് ഡിവിഷൻ ആൻഡ് നമ്പർ, അതും കൊടുക്കേണ്ടതാണ്. റീസർവേ നമ്പരും സബ് ഡിവിഷൻ നമ്പരും നമ്മളുടെ കരമടക്ക് രസീതിൽ അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് റെസീപ്റ്റിൽ ഉണ്ടാകും. അത് അതേപോലെ കൊടുത്താൽ മതിയാകും. ഉദാഹരണം തണ്ട് ഇവിടെ കൊടുക്കുന്നത് 100/1, പിന്നെ ചിലപ്പോൾ ഒരു ഹൈഫൻ കൊടുത്തിട്ട് വീണ്ടും ഒരൊന്ന് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് എന്താണോ അതേപോലെ തന്നെ കൊടുക്കുക. ഇവിടെ എല്ലാം ഉദാഹരണത്തിന് കൊടുത്തിരിക്കുന്നതാണ് ഇതൊക്കെ. പിന്നീട് തണ്ടപ്പേർ നമ്പറാണ്. തണ്ടപ്പേർ നമ്പർ അതും കരമടക്ക രസീതിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. ആ തണ്ടപ്പേർ നമ്പർ കൊടുക്കാവുന്നതാണ്. പിന്നീട് ലാൻഡ് ടൈപ്പ് എന്നുള്ളത് കരപ്പുരയിടത്തിന് ഡ്രൈ ലാൻഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ കരപ്പുരയിടം അല്ലെങ്കിൽ പാടിയെന്നോ മറ്റോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്.
അതിനുശേഷം വസ്തുവിൻ്റെ അളവാണ് കൊടുക്കേണ്ടത്, വിസ്തീർണം. താഴെയുള്ള കലണ്ടറിൽ പ്രസ് ചെയ്താൽ അത് കിട്ടുന്നതാണ്. പക്ഷേ ഇത് മൊബൈലിലായതുകൊണ്ട് അവിടെ നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്നോ എന്ന് നോക്കുക. അവിടെ സെൻറ് കൊടുത്താൽ അത് ഹെക്ടറിലാക്കി വരുന്നതാണ്. ആ കലണ്ടറിൽ കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാനിത് സിസ്റ്റത്തിൽ നിന്നും എടുത്തതാണ്. ഇവിടെ സെൻറ് കൊടുത്താൽ അത് ഹെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഗൂഗിളിൽ നിങ്ങൾക്ക് സെൻറ് കൊടുത്ത് ഹെക്ടറിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. നമുക്ക് സാധാരണ കരമടക്ക് രസീതിൽ വരുന്നത് ആറും സ്ക്വയർ മീറ്ററുമായിട്ടാണ്. ഉദാഹരണത്തിന് 12x15 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടുന്നത് 0.1215 എന്നാണ്. ഇനി 2x15 സ്ക്വയർ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 0.0215 എന്നാണ് കൊടുക്കേണ്ടുന്നത്. അതേപോലെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്തും നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം കരമടക്ക് രസീത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൽ വിശദവിവരങ്ങൾ ഉണ്ട്. ഇവിടെ കുറേ എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. എക്സ്റ്റൻഷന് ശേഷം കാണിക്കുന്ന മാർക്കറ്റ് വാല്യൂവും ലയബിലിറ്റി ഒന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഒരേ തണ്ടപ്പേരിൽ തന്നെ ഒന്നിലധികം സർവേ നമ്പർ ഉണ്ടെങ്കിലും വേറെ സർവേ നമ്പർ ഉണ്ടെങ്കിലും റേഷൻ കാർഡ് കൊടുത്തതുപോലെ പ്ലസ് കൊടുത്ത് അവയെല്ലാം രേഖപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഇവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷം തൊട്ട് താഴോട്ട് വന്ന് സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം യുവർ ആപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും പിന്നീട് നമുക്ക് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യേണ്ടതുകൊണ്ട് അതേപോലെ പേയ്മെൻറ്റ് നടത്തേണ്ടതുകൊണ്ട് അത് രണ്ടുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റേഷൻ കാർഡ്, ആധാർ, കരമടക്ക് രസീത് അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു സാധാരണ അപേക്ഷകനെ സംബന്ധിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ബാക്കി ലിങ്കുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമനുസരിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. 100 KB താഴെയുള്ള PDF ഫോർമാറ്റിലുള്ള ഫയലുകളാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഇവിടെ മെയിലിൽ നേരത്തെ അറ്റാച്ച് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുകയോ PDF ഫയലുകൾ സൂക്ഷിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തതിന് ശേഷം JPEG ആയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അത് പ്ലേ സ്റ്റോറിൽ അതിനുള്ള ടൂളുകൾ ലഭിക്കും. അത് കൺവെർട്ട് ചെയ്ത് PDFലാക്കി മൊബൈലിൽ സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് റീസെൻറ്റ് ഫയലിൽ നിന്നും എടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇവിടെ സ്ക്രീൻ ഇടത്തോട്ട് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സ്റ്റേജുകൾ ലഭിക്കുന്നതാണ്. അവിടെ നിന്നും അറ്റാച്ച് ചെയ്യാനും റിമാർക്കിൽ അറ്റാച്ച് ചെയ്ത ഫയലിൻ്റെ പേര് കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇവിടെ ഓരോന്നിനെയും പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ നേർക്ക് അത് തന്നെ അറ്റാച്ച് ചെയ്യണമെന്നില്ല. അത് മാറി അറ്റാച്ച് ചെയ്താലും അതിൻ്റെ പേര് റിമാർക്കിൽ എന്താണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അത് പേര് കൊടുത്താൽ മതിയാകും. ഇവിടെ ചൂസ് ഫയലിൽ പ്രസ് ചെയ്താൽ ക്യാമറയുടെ ഐക്കൺ വരുന്നതാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. PDF ആയിട്ടല്ല ക്യാമറയിൽ ലഭിക്കുന്നത്. ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ അവിടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ശരിയായിട്ട് അറ്റാച്ച് ചെയ്താൽ ഡോക്യുമെൻ്റ് അറ്റാച്ച്ഡ് സക്സസ്ഫുള്ളി എന്നെഴുതി കാണിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് അറ്റാച്ച് ചെയ്ത ഫയലുകളെല്ലാം 1x1 താഴെ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാം. അതിന് തൊട്ട് താഴോട്ട് വന്ന് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ നെക്സ്റ്റ് കൊടുത്താൽ അടുത്തത് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകുന്നതാണ്. മുകളിൽ മേക്ക് പേയ്മെൻറ്റ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം പേയ്മെൻറ്റ് ഗേറ്റ്വേ വരികയും 15 രൂപയാണ് ഫീ വരുന്നത്. കാർഡ് പേയ്മെൻറ്റിന് മാത്രമാണ് 15. ബാക്കിയുള്ളതിനൊക്കെ 5.80 രൂപ കൺവെയൻ ഫീ കൂടിയാവുന്നതാണ്. ഇവിടെ ക്രെഡിറ്റ് കാർഡുണ്ട്. അതേപോലെ ഡെബിറ്റ് കാർഡ്, ATM കാർഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ റുപ്പയുടെ ATM കാർഡ് മാത്രമേ ഇപ്പോൾ അനുവദിക്കുന്നുള്ളൂ. അതിനുശേഷം ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഉണ്ട്. UPI എന്നാൽ ഗൂഗിൾ പേ, ഫോൺപേ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പേ ചെയ്യുന്ന സംവിധാനമാണ്. ഇവിടെ UPIയിൽ പ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺപേയോ ഗൂഗിൾ പേയോ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന ലിങ്കിൽ നിന്നും മേക്ക് പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം അവിടെ എമൗണ്ട് കാണിക്കുന്നതാണ്. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ UPI ID, അതായത് ഗൂഗിൾ പേയിലെ ഒക്കെയുള്ള ID, OK Axis@OKAxis അവസാനിക്കുന്ന ID ടൈപ്പ് ചെയ്ത് കൊടുത്ത് മേക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. തൊട്ട് താഴെയുള്ള QR കോഡ് സ്കാൻ ചെയ്തും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതിനുശേഷം മൊബൈലിലേക്ക് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ ഇങ്ങനെയൊരു പേജിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റിൻ്റേതായിട്ടൊന്നും കാണിക്കുന്നില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് ഇടത് സൈഡിലുള്ള 3 ഡോട്ട്സിൽ പ്രസ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ സർട്ടിഫിക്കറ്റ് സർവീസിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വന്നതിന് ശേഷം ട്രാക്ക് ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് കൊടുത്തിരിക്കുന്നത് കാണാം. അതിനുശേഷം അപ്ലൈ ചെയ്ത ഡേറ്റ് അവിടെ കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്താൽ അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ലോഗൗട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ലോഗിൻ ചെയ്താലും ഹോം പേജിൽ അത് കാണിക്കുന്നതുമായിരിക്കും. 2 ദിവസത്തിനകം നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്രൂവായി ലഭിക്കുന്നതാണ്. ഇതേപോലെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഹോം പേജിൽ നിന്നും ലഭിക്കുകയും ചെയ്യും. ഇവിടെ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് അവിടെ ലഭിക്കുന്നതായിട്ട് കാണുവാനും സാധിക്കുന്നതാണ്.
ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയോ റീസബ്മിറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടി വന്നാൽ നേരത്തെ ചെയ്തതുപോലെ ഇടത് സൈഡിലുള്ള 3 ഡോട്ട്സിൽ പ്രസ് ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് സർവീസിൽ പ്രസ് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷൻ റിട്ടേൺഡ് ഫോർ റീസബ്മിഷൻ എന്നവിടെ കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി റീസബ്മിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ ഷോ കമൻസിൽ പ്രസ് ചെയ്താൽ എന്ത് കാരണത്താലാണ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നത് ഇതെന്ന് കാണിക്കുന്നതാണ്. കൂടാതെ റീസബ്മിറ്റ് ചെയ്യാനും ഫയലുകൾ അറ്റാച്ച് ചെയ്യാനും ജനറൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതുമാണ്. ഈ റീസബ്മിഷൻ ഉൾപ്പെടെയാണ് മാസത്തിൽ 5 ആപ്ലിക്കേഷൻ ഒരു രജിസ്ട്രേഷനിൽ നിന്നും അയക്കാൻ സാധിക്കുന്നത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലും എത്തിക്കുവാനും അതേപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.